ചെയ്യാമെടാ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാ എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാനൊരു കണ്ടിന്യൂസ് ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? പിന്നെ ഇതൊന്നും ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ എന്റെ സഹ മത്സരാർത്ഥികളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ആരും എന്നെ വിളിക്കണ്ട, എനിക്ക് ആരോടും വിടാൻ താല്പര്യമില്ല, മനസ്സിലായില്ലേ? ഈ ഒരു ഡയലോഗ് ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന ആളാണെന്നെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് റിനോഷിന് ഈ അനിയൻ മിഥുൻ തിരിച്ചു വന്നതിന് ശേഷം അനിയൻ്റെ ആറ്റിറ്റ്യൂഡ്, അതായത് റിനോഷിൻ്റെ ആബ്സെൻസിൽ അനിയൻ്റെ ആറ്റിറ്റ്യൂഡ് പ്ലസ് അഖിൽ അക്കു വിക്കു ഷിക്കു മിക്കു എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വീണ്ടും പൊടി തട്ടിയെടുത്തത്, ഡെഫിനറ്റ്ലി റിനോഷിൻ്റെയും അനിയൻ മിഥുൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു പ്രശ്നം ആവും എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഗമാണ്. ഒന്ന്, ഇന്നലെ അനിയൻ മിഥുൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ആ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടു എന്നിരിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഏതാ ചാനലെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ അനിയൻ്റെ വുഷുവിൻ്റെ അന്നത്തെ അനീഷ് പറഞ്ഞിട്ടുള്ള അനിയൻ അറിയില്ല, അനിയൻ വുഷു ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ വുഷു അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡൻറ്റിന് ഇവരൊക്കെ ആരൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അനിയൻ ഒരു ക്ലാരിഫിക്കേഷൻ തന്നു. അനിയൻ ക്ലാരിഫിക്കേഷൻ തന്നതിൽ അനിയൻ രണ്ട് കാര്യം, അനിയൻ ഇതുവരെ വളരെ ക്ലിയറായിട്ടൊരു സോറി, ഞാൻ പറഞ്ഞത് കള്ളമാണ് ആർമിയുടെ കേസിൽ എന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുള്ളത് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ല. അനിയൻ അതും ഇതൊക്കെ പറഞ്ഞു ഉരുണ്ട് ഒപ്പിക്കേണ്ടത്. രണ്ടാമത്തെ കേസിൽ ഇന്നലെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യതാണ്, അനിയന് ഈ ഒരു പ്രശ്നം ക്ലാരിഫൈ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനിയൻ ചെയ്യേണ്ടിരുന്നത് അനിയൻ്റെ സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ ഇതിനുള്ള വീഡിയോസും അനിയനെ വോട്ട് ചെയ്തവരോട് കുറച്ചെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അനിയൻ അത് എക്സ്പോസ് ചെയ്യണമായിരുന്നു, പുറത്ത് പുറം എല്ലാവരും കാണിക്കണമായിരുന്നു. പക്ഷേ അതിന് പകരം വളരെ വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ ക്ലവറായിട്ടൊന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ പറയട്ടെ, എനിക്കെന്തോ പേഴ്സണൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അനിയൻ എന്ത് ചെയ്തു, അനിയൻ ഈ പറഞ്ഞു, ഈ പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ അനീഷ് സാർ എമ്പിലൊക്കെ ഞാൻ അവരൊക്കെ ഞങ്ങൾ അവരെ അവൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കണ്ട് ബോധ്യപ്പെട്ടു, അവൻ പറഞ്ഞത് കള്ളമല്ല, എല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അവർ പറയുന്നു. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, ഇത് അവർ തമ്മിൽ വീണ്ടും കളിച്ചൊരു കളിയാണ്. അല്ലാതെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പബ്ലിക്കായിട്ട് പറഞ്ഞുകൂടാ, ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടുകൂടാ, ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. വോട്ട് ചെയ്തിട്ടുള്ളതും അനിയനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ആൾക്കാരോട് ചെറിയ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കണ്ടീഷനിൽ അനിയൻ ചെയ്യേണ്ടത് അതായിരുന്നു. ഓക്കെ, ഒരു നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ഭാഗം അതാണ്. രണ്ടാമത്തത്, ഇപ്പോൾ റിനോഷ് പറഞ്ഞിട്ടുള്ള കാരണം, റിനോഷ് ഈ കാര്യം പറയുന്നുള്ള 100% ഞാൻ ഉറപ്പിച്ച കാരണം അറിയോ, അനിയൻ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് അനിയൻ ഭയങ്കര ക്ലോസായിരുന്നു അഖിൽ അക്കു മിക്കു ഷിക്കു എന്നിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു വീട്ടിൽ കുറച്ചും കൂടി ദിവസം നിൽക്കുന്ന സമയത്ത് അനിയൻ ഈ ടീമിന് അഗെയിൻസ്റ്റായിട്ട് അത്രയധികം സംസാരിച്ചു, റിനോഷിനായിട്ട് അത്രയധികം വളരെ ക്ലോസായി, റിനോഷിനായിട്ട് ഭയങ്കര ക്ലോസായിരുന്നു. എന്നിട്ട് അനിയൻ അവിടെ നിന്ന് റിനോഷ് പോയി കഴിഞ്ഞ ശേഷം അനിയൻ കംപ്ലീറ്റ് സൈലൻ്റ് ആവുന്നു. അനിയൻ എവിക്റ്റായി പുറത്തു പോയി വന്നതിന് ശേഷമാണ് അനിയൻ വീണ്ടും ഈ അക്കു മിക്കു ഷിക്കു കഥ. എനിക്കെന്തോ അത് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്തോ അത് അനിയൻ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നി, കാരണം അത് തന്നെയാണ് റിനോഷ് ഇപ്പോഴും വീണ്ടും പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ ഒരു ഞാൻ ആ ഒരു ക്ലിപ്പ് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഈയൊരു അനിയൻ്റെ തിരിച്ചു വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ട സമയത്ത് ഞാൻ 100% ഉറപ്പിച്ചതാണ് മിക്കവാറും ഇത് റിനോഷിനായിട്ടുള്ളൊരു ബന്ധം സ്പോയിലാവാനുള്ള എല്ലാ റീസണോടെ ഉണ്ടത്. കാരണം എന്ന് വെച്ചാൽ അനിയൻ തിരിച്ച് ബിഗ് ബോസിന് ഇറങ്ങി വന്നതിന് ശേഷം അനിയൻ വീണ്ടും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് അവരോടാണ്, അക്കുമിക്കുവിനാണ്. അത് എന്താ കാര്യം വെച്ചാൽ അനിയൻ നേരെ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു, അഖിലേട്ടൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് മേജർ രവി സാറ്. അപ്പോൾ ആ ഒരു ആർമി പ്രശ്നം സോൾവ് ആക്കാനും അനിയൻ്റെ അന്നത്തെ നുണ പറഞ്ഞിട്ടുള്ള കാര്യത്തിനുള്ള പുറത്തുനിന്നുള്ള വെള്ളപൂശലിലും ഏറ്റവും കൂടുതൽ അവിടെ ഹെൽപ്പ് ചെയ്യുക അഖിൽ മാരാർന്നിട്ടുള്ള വ്യക്തിയാണ്, ബിഗ് ബോസ് സീസൺ 5 വിന്നറാണ്, അത്യാവശ്യം സംസാരിക്കുന്നത് അറിയുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ അതുകൊണ്ട് എന്താ അനിയൻ കളയുന്നത് വെച്ചാൽ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. കാരണം വെച്ചാൽ ഇന്നലെ റിനോഷിന്റെ ഇന്റർവ്യൂ റിനോഷ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മിഥുൻ പ്രാവശ്യം തിരിച്ച് വീട്ടിൽ കയറി ചെന്നപ്പോൾ മിഥുൻ ഈ പറയുന്ന പോലെ മിഥുൻ പെട്ടെന്ന് ഇഷ്ടങ്ങളും ചോയ്സസും പെട്ടെന്ന് മാറി, പെട്ടെന്ന്. പിന്നെ അയാൾ അങ്ങനെ ഒരു ക്യാരക്ടറാട്ടോ, അയാൾക്ക് ഈ പറയുന്ന പോലെ അയാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. പുള്ളി അങ്ങനെ എന്നെ സംബന്ധിച്ച് പുള്ളി മനസ്സിൽ ഭയങ്കര ക്ലീനായിട്ടും നല്ല നന്മയുള്ളൊരു വ്യക്തി തന്നെയാണ് അയാൾ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി പുറത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ ഇതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ചെന്ന് അവിടെ അഖിൽ ബ്രോനൊരു സപ്പോർട്ടുണ്ട്, ഇവിടെ അഖിൽ ബ്രോന് ഭയങ്കര ഇതായിട്ടുള്ളൊരു ഇതുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു എന്താണ് പറയുക, ഭയങ്കര ഫേവറിംഗ് ആയിട്ട് ഇത് ചെയ്ത പോലെ എനിക്ക് കറക്റ്റാണ് റിനോഷ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മളെ വീഡിയോയിലും പറഞ്ഞത്, അതായത് അനിയന്റെ കംപ്ലീറ്റ് ചേഞ്ച് അവിടെ വന്നു എന്നുള്ളത്. കാര്യം കഥ പറഞ്ഞ് കഴിയുമ്പോഴും
ഒന്നും കൂടെ അഖിൽ ബ്രോനെ വിളിച്ച് പറയണം, അഖിൽ ബ്രോ ഒന്ന് എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു ഒരു എന്താണ് പ്രജകൾക്ക് രാജാവ് എന്ന് പറയാണ് ഗൈസ്, ഇതെല്ലാം ഇതാണ്. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ചിട്ടോ. അപ്പം ഇവിടെ പുള്ളി ഇങ്ങനെ പോയി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവര് തമ്മിൽ സെറ്റായി, പെട്ടെന്ന് എല്ലാവരും സഹോദരങ്ങൾ, സ്നേഹം, ഫുൾ പൊളി, അടിപൊളി, അതിനൊരു ഇതുമില്ല. അവർ തുടക്കത്തിൽ അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ആൻഡ് ഞാൻ പേഴ്സണലി ഞാൻ മിഥുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാനായിട്ടാണ് പ്രശ്നം. വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും മിഥുനായിട്ടൊരു പ്രശ്നമില്ല. വിഷ്ണുവിന് മിഥുൻ ഇഷ്ടമാണ്, എപ്പോഴും വിഷ്ണുവിന് ഇഷ്ടമായിരുന്നു. മിഥുൻ എന്റെ കൂടെ ഉള്ള കാരണമാണ് ഈ പല ഇഷ്യൂസ് ഇതാവുന്നത്. പറയുന്ന ഏതൊരു ദിവസം ഇവര് അപ്പോഴും ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്തു വന്ന് ഇതൊക്കെ കഴിയുമ്പം അഖിൽ ബ്രോവും ഷിജുവേട്ടനൊക്കെ അവിടെ നിന്ന് സംസാരിക്കുമ്പം ഇവര് പറയുന്നത് ഷിജുവേട്ടൻ പറഞ്ഞു ഈ കഥ മിഥുന്റെ കഥ. അപ്പൊ തന്നെ അഖിൽ ബ്രോ പറയാം ആ മറ്റാൻ പറഞ്ഞു കൊടുത്താണ്, മനസ്സിലായോ? അപ്പം ഇപ്പം എനിക്കൊരു സംശയമുണ്ട്, ഇത് ഇപ്പം എനിക്കൊരു സംശയമാണ്, ഓക്കെ ഇത് പാർവതിയാണോ പറഞ്ഞത്? അപ്പൊ ഞാൻ പറയും ഇത് പാർവതി ആയിരിക്കോ. ഓക്കെ, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ, ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് അറിയോ? അതായത് ആ റിനോഷ്, എനിക്ക് ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടി, റിനോഷോറിൻ്റെ ഫാൻസാ തോന്നുന്നത് ആർമിയെന്ന് അറിയില്ല, ഇവരെനിക്ക് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി അയച്ചെന്നിട്ട് പറഞ്ഞു ഇതെന്തൊന്ന് റിയാക്ട് ചെയ്യും ബ്രോ, കാരണം വെച്ചാൽ അഖിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ കേട്ടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഷോ ആണ് അല്ലേ, അവിടെ ഒരു പേഴ്സണൽ കണക്ഷൻസിനോ പേഴ്സണൽ വാല്യൂസിനോ ഒരു സ്ഥാനമില്ല. അതിന് മുന്നുള്ള സീസൺസൊക്കെ കണ്ടറിയാം, സീസൺ ഫോറൊക്കെ കണ്ടറിയാം, അവിടെ പേഴ്സണലായിട്ട് യാതൊരു വിധ കണക്ഷൻസും ഇല്ല. പക്ഷേ ബിഗ് ബോസ് സീസൺ ഫൈവ് ആണ് ഒന്നും കൂടി പേഴ്സണൽ കണക്ഷൻസ് വരുന്ന രീതിയിലുണ്ടായിട്ടുള്ളൊരു ഷോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഒരാളെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ അഖിൽ അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചിരുന്നെങ്കിൽ അതിലെന്താ തെറ്റുള്ളത്? റിനോഷ് ആളൊരു ജെന്യുവിൻ വ്യക്തി തന്നെയാണ്. പുള്ളി ഒരിക്കലും, ഞാൻ പേഴ്സണലി വീണ്ടും പറയുന്നത്, പുള്ളി ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. ബിഗ് ബോസിൽ ചെന്ന് എന്താ പറയുക, അവിടെ ഒരു ഗെയിം കളിക്കണ്ടേ, ആ ഒരു മെൻ്റൽ കമ്പോഷർ അല്ല ഈ റിനോഷ് എന്ന വ്യക്തിക്കുള്ളത്. ഏതായാലും ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല മിഥുനും റിനോഷും അങ്ങനെ ഈസി ആയിട്ടൊരു പാച്ചപ്പ് ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടായാൽ തന്നെ റിനോഷിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ മിഥുൻ അങ്ങോട്ട് ചെല്ലാൻ ചാൻസ് ഉണ്ട്, മിഥുൻ ഇനിയും സോറി ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം മിഥുൻ എക്സിസ്റ്റൻസ് ആണ്, എനിക്കതൊന്ന് മനസ്സിലായത് അതാട്ടോ. കാരണം വെച്ചാൽ മിഥുന് ഓൾറെഡി ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറി. അതായത് അവനവന് ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടിയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരുപക്ഷെ അയാൾ ചിലപ്പോൾ അയാൾ അറിയുന്നവർക്ക് പ്യുവർ സോൾ ആയിരിക്കാം, പക്ഷേ തേർഡ് പാർട്ടി എന്നുള്ള കണ്ടീഷനിൽ വാട്ട് ഐ പേഴ്സണലി ഫീൽസ് അത്രയൊരു കാരണം ഈ ഒരു ഉള്ളിൽ ചെല്ലുന്നു, സ്റ്റോറി, ശ്രുതിയുടെ ഇഷ്യൂ, ഒരുപാടായി കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് പുറത്തു വന്നു, സ്റ്റോറി ഇടുന്നു, അഖിലിൻ്റെ സപ്പോർട്ട് കണ്ട് മനസ്സിലാക്കി സ്റ്റോറി ഇടുന്നു, തിരിച്ചു ഉള്ളിൽ കയറുന്നു, ഉള്ളിൽ കയറിയ സമയത്ത് ഭയങ്കരമായിട്ട് മറ്റൊരാൾ എടുക്കുന്നു. ഇതൊക്കെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കാം അത് ഇത്രയും ദിവസമാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള റിനോഷ് എന്ന ഫ്രണ്ടിന് ഏത് രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.